ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. 42 സീറ്റുകളാണ് അവിടെയുള്ളത്. രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഉറ്റുനോക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കോ തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ അവിടെ നിന്ന് നേടാൻ കഴിയുന്നു, ഒപ്പം BJP എത്ര സീറ്റുകൾ കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ എന്ന വലിയ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റും BJP 18 സീറ്റും രണ്ട് സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു കയറിയ ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 42 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. BJP 42 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് 42 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്ന മതേതര ജനാധിപത്യ സഖ്യം എന്ന മറ്റൊരു സഖ്യമുണ്ടാക്കി CPM 23 സീറ്റിലും CPI 2 സീറ്റിലും കോൺഗ്രസ് 12 സീറ്റിലും RSP 3 സീറ്റിലും ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് 2 സീറ്റിലുമായി. അങ്ങനെ 42 സീറ്റുകൾ ജനാധിപത്യ മതേതരത്വ സഖ്യവും മത്സരിക്കുന്നു എന്നുള്ള മതേതരത്വ ജനാധിപത്യ സഖ്യവും മത്സരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തൃണമൂൽ കോൺഗ്രസും മതേതര ജനാധിപത്യ സഖ്യവും രണ്ടായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ മത്സരിക്കുമ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യം, BJP വിരുദ്ധ വോട്ടുകൾ ഏകീകൃതമായി തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുന്നതിന് പകരം ആ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന ഒരു കാഴ്ച എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു മത്സരത്തിനാണ് അവർ തയ്യാറായിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ മത്സര സമയത്ത് ഒരു ഗോൾഡൻ പശ്ചിമബംഗാൾ എന്നുള്ള സ്വർണ്ണ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് BJP മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദേശീയ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് മമതയ്ക്ക് ഒരു ഒരു സഖ്യത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ടൊക്കെയുള്ള വലിയ പ്രചരണമാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ നടത്തിയത്. എന്നാൽ ഇത്തവണ അവർ ആ നാഷണൽ വിഷയങ്ങളിൽ നിന്ന് മാറി, ദേശീയ വിഷയങ്ങളിൽ നിന്ന് മാറി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിയമസഭയിലേക്ക് അവർ എന്തു ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു ബംഗാളി ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് മമത അവിടെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരമാവധി വോട്ടുകൾ BJP അങ്ങനെ സ്വരൂപിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. പല BJP നേതാക്കന്മാരുടെയും ബംഗാളി ഉച്ചാരണം പോലും അവർ മിമിക്രി പോലെ അനുകരിച്ച് അവരെ നാണം കെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു സബ് നാഷണൽ ഐഡന്റിറ്റി എന്ന് നമ്മൾ വിളിക്കാവുന്ന ഒരു ബംഗാളി അസ്തിത്വത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് BJP ബംഗാളി അസ്തിത്വത്തിന് എതിരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു ബംഗാളി വികാരം ഉണ്ടാക്കി അതിൽ നിന്ന് വോട്ട് നേടുവാനാണ് പരമാവധി തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ ശക്തമായ ആക്രമണമാണ് അവർ ഉന്നയിച്ചത്. പലപ്പോഴും അവിടെയുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, പിന്തുണയ്ക്കുന്നവരാണെന്നുള്ള അർത്ഥത്തിൽ പോലുമുള്ള പ്രചരണങ്ങൾ BJP നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിം ഐഡന്റിറ്റിയിൽ ഉപയോഗിക്കാവുന്ന പല പേരുകളും ഉപയോഗിച്ചിട്ടാണ് അവർ മമതാ ബാനർജിയെ പോലും സംബോധന ചെയ്തത് എന്നുള്ളതാണ് രസകരമായ കാര്യം. അതുകൊണ്ടാണ് മമതാ ബാനർജി വളരെ തന്ത്രപൂർവം ബംഗാളി അസ്തിത്വത്തെ ഉപയോഗിക്കുകയും ഈ BJP തങ്ങൾക്കെതിരാണ്, ബംഗാളി അസ്തിത്വത്തിന് എതിരാണ് എന്ന് വരുത്തി തീർക്കുകയും അതുവഴി പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ബംഗാളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ മതേതര ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിക്കുന്നത്. പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അവിടെ 12 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അവർ 23 സീറ്റുകൾ CPM രണ്ട് സീറ്റുകൾ CPI വിട്ടുകൊണ്ടാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു തൃണമൂൽ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയ വീഴ്ച ഒരു പക്ഷേ പ്രതിപക്ഷ നിരയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. മമത പറയുന്നുണ്ട് അധികാരത്തിലെത്തിയാൽ തങ്ങൾ ഇന്ത്യ മുന്നണിയെ
സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും അവിടെ ഒരു ചോദ്യം ഇതാണ്, എന്തിന് അങ്ങനെ ഒരു സഖ്യം ഉണ്ടാകാതെ പോയി, അല്ലെങ്കിൽ ആ നീക്കുപോക്കുകൾക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി വിരുദ്ധ മുന്നണികളെല്ലാം പറയുന്നത് തങ്ങൾ ബി ജെ പിക്കെതിരെയുള്ള ശക്തമായ അജണ്ടയിൽ ഒരു തങ്ങളുടെ പരസ്പരമുള്ള ആ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കൈകോർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കൈകോർക്കൽ പശ്ചിമബംഗാളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒരു ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം വലിയ തരത്തിൽ ഒരു ഒരു നേട്ടം ഇവിടെ നിന്ന് ആർക്കെങ്കിലും പ്രത്യേകമായി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയമുണ്ട്. പശ്ചിമബംഗാളിൽ അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം ഒട്ടും കുറവല്ല എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തമ ഒരു മുന്നണിക്ക് അനുകൂലമായോ പ്രതികൂലമായോ വലിയ ചാഞ്ചാട്ടങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയില്ലെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം അനുകൂലമാകുന്ന ഒരു ട്രെൻഡ് പശ്ചിമബംഗാളിൽ ഇല്ല എന്നുള്ള വ്യക്തമായ സൂചനകളുണ്ട്. ഒരുപക്ഷെ പശ്ചിമബംഗാളിന്റെ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ആക്രമണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു. പലപ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 23 പേർക്കാണ് ആക്രമണ സംഭവങ്ങളിൽ ജീവൻ നഷ്ടമായത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് സാധാരണഗതിയിൽ പല ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിലും മുൻപത്തെ അത്ര വലിയ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ ബൂത്ത് പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. അവിടെ പലപ്പോഴും ബി ജെ പിയുടെ ആൾക്കാർ വോട്ട് പോകാൻ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല മമതാ ബാനർജി എന്നുള്ള ആരോപണം വരുന്നുണ്ട്. തിരിച്ച് ബി ജെ പി അതിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബി ജെ പി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ തീയിട്ടു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ജീവൻ വലിയ തോതിൽ നഷ്ടമാകുന്ന തരത്തിൽ വലിയ സംഭവങ്ങൾ ഇത്തവണ പശ്ചിമബംഗാളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഈ പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ദേശീയ വിഷയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കുറച്ചുകൂടി പ്രാദേശികമാകുന്നു, അല്ലെങ്കിൽ ബംഗാൾ ഐഡന്റിറ്റിയിൽ ബംഗാൾ അസ്തിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മമതാ ബാനർജി ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. കാരണം ദേശീയ തലത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മമതാ ബാനർജി മത്സരിക്കാത്തത് കൊണ്ട് അത് ഒരു പക്ഷേ പലതരത്തിലുള്ള സംശയങ്ങൾക്കൂടെ വരുത്തുകയും അത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി ശേഖരിക്കാൻ ശ്രമിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ള പേടിയുടെ അടിസ്ഥാനത്തിൽ അവർ ദേശീയ വിഷയങ്ങൾ വലുതായി ഉയർത്തിക്കാട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് അവർ നിലനിൽക്കും, അവർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ തങ്ങൾ ഇന്ത്യ മുന്നണിയായിരിക്കും, കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടാകില്ല, അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയെ സഹായിക്കുമെന്നുള്ള പല പ്രസ്താവനകളും ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ പ്രധാന മത്സരം നടക്കുന്നത് തീർച്ചയായും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റ് നേടി, ബി ജെ പി 18 സീറ്റാണ് നേടിയെങ്കിൽ ഇത്തവണയും വലിയ വ്യത്യാസങ്ങൾക്കുള്ള ഒരു സാഹചര്യം അവിടെ കാണുന്നില്ല. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നേടാനുള്ള ഒരു 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 സാഹചര്യമൊക്കെ തന്നെയാണ് പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്നതെന്നാണ്. കർണാടകയിലെ പോലെയല്ല, കർണാടകയിലാണെങ്കിൽ വളരെ ഒരു പക്ഷേ ബി ജെ പിക്ക് വെല്ലുവിളി നേരിടാൻ, അല്ലെങ്കിൽ ബി ജെ പിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റുകൾ കാര്യമായി കുറയാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. പക്ഷെ എന്നാൽ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയൊക്കെ തന്നെ ഉള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതയാണ്. ഒരുപക്ഷെ ബി ജെ പി ചില സ്ഥലങ്ങളിൽ നില മെച്ചപ്പെടുത്താനും സാധ്യതയുണ്ട് എന്നൊരു സൂചനയുണ്ട്. അതിനുള്ള കാരണം ഈ പറയുന്നത് പോലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ്. അത് തൃണമൂൽ കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തിലേക്കും കോൺഗ്രസിലേക്കും ഫോർവേഡ് ബ്ലോക്കിലേക്കും ഒക്കെ ഇങ്ങനെ പലതരത്തിൽ പിന്നിച്ചു പോകുന്ന ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നുണ്ട്. ഈ സെക്യുലർ ഡെമോക്രാറ്റിക് അലയൻസ് ഒരു വശത്ത്, ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് AITC മറ്റൊരു ഭാഗത്ത്, ബി ജെ പി വേറൊരു വശത്ത്. ഇങ്ങനെയാണ് അവിടെ മത്സരം നടക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ സീറ്റായി 22 നില മെച്ചപ്പെടുത്താനാണ് ഈ 42 മണ്ഡലങ്ങൾ വരുന്ന, ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്ന പശ്ചിമബംഗാളിൽ ശ്രമിക്കുന്നതെങ്കിൽ പരമാവധി കഴിഞ്ഞ തവണ കിട്ടിയ 18 സീറ്റുകളല്ല, ഇത്തവണ തങ്ങൾ 22 സീറ്റുകൾ മേടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ സ്വരൂപിക്കാനാണ് ബി ജെ പി പരിശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നേരിയ ചില
പ്രശ്നങ്ങൾ ബി ജെ പിക്ക് ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള സീറ്റുകളുടെ ഉണ്ടാകുന്ന നഷ്ടം ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഒടുവിൽ എന്തായാലും വിശകലനങ്ങൾ കഴിയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഏഴ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഏഴ് ഘട്ടങ്ങളിലും ഏകദേശം മത്സരങ്ങൾ വരുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ്. കാരണം ഉത്തർപ്രദേശ് ആണ് അങ്ങനെ നിൽക്കുന്ന മറ്റൊരു പ്രദേശം. അത് കഴിഞ്ഞാൽ ആറ് മണ്ഡലങ്ങളിൽ വരെ ഇന്നത്തെ ആറാം ഘട്ടം വരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആറാം ഘട്ടത്തിലും ഏഴാം ഘട്ടത്തിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്ന മിക്ക മണ്ഡലങ്ങളിലും പശ്ചിമബംഗാൾ മത്സരത്തിനുണ്ട്, അവിടുത്തെ ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ആറാം ഘട്ടത്തിൽ ഏകദേശം 9 മണ്ഡലങ്ങളാണ് പശ്ചിമബംഗാളിൽ ഉള്ളതെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ 8 മണ്ഡലങ്ങളാണ്, അടുത്തതിൽ 9 എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 10-18 മണ്ഡലങ്ങളിൽ 10-19 മണ്ഡലങ്ങളിലോളം ഇനിയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് പശ്ചിമബംഗാളിലെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമുക്ക് നിർവചിക്കുക. ഇപ്പോൾ ഏകദേശം ധാരണയുണ്ട്, ഏതാണ്ട് ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ബി ജെ പി ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ നേരിയ മുൻതൂക്കം ബി ജെ പിക്കോ ഇങ്ങനെ തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിനാണ് സാധ്യത പശ്ചിമബംഗാളിൽ കാണുന്നത്. എന്തായാലും ഈ എല്ലാ പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ന് യോഗേന്ദ്ര യാദവിന്റെ ഒരു വിശകലനം വന്നു കഴിഞ്ഞു. ആ വിശകലനത്തിൽ ഇന്ത്യ മുന്നണി 272 കടക്കും എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബി ജെ പി ഒറ്റയ്ക്ക് കിടക്കില്ല, ഇന്ത്യ മുന്നണി കിടക്കും എന്നുള്ള നേരത്തെ അങ്ങനെ അല്ല റിപ്പോർട്ടുകൾ വന്നത്. പ്രശാന്ത് കിഷോറാണ് ആദ്യം പറഞ്ഞത് ബി ജെ പി തീർച്ചയായിട്ടും 300 കടക്കും എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും അതിനകത്ത് പശ്ചിമബംഗാൾ ഏത് ഭാഗത്തേക്ക് ചായുന്നു ചരിയുന്നു എന്നുള്ളത് നിർണായക ഘടകമാണ്. കൂടുതൽ സീറ്റുകൾ മമതാ ബാനർജി നേടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദേശീയ രാഷ്ട്രീയത്തിൽ മമതയുടെ ശബ്ദം കൂടുതൽ ഉറച്ചു വരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് മമതാ ബാനർജിക്ക് അവിടെ നിന്ന് സീറ്റുകൾ കുറഞ്ഞാൽ തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ മമതയെ സംബന്ധിച്ചിടത്തോളം അതൊരു കടുത്ത വെല്ലുവിളി ഉണ്ടാക്കുന്ന സംഭവമായിരിക്കും. അതുകൊണ്ട് ഏതർത്ഥത്തിലും പരമാവധി സീറ്റുകൾ നേടുവാനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. എന്നാൽ മമതയുടെ ആധിപത്യത്തെയും ഇന്ത്യ മുന്നണിയെയും നിലംപരിശാക്കിക്കൊണ്ട് തങ്ങൾക്ക് നേരത്തെ കിട്ടിയ 18 സീറ്റിൽ നിന്ന് ഒരു സീറ്റെങ്കിലും മുന്നോട്ട് പിടിച്ച് പോകുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. എന്തായാലും ജൂൺ 4 വരെ നമുക്ക് ഒരുമിച്ച് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കാത്തിരിക്കാം.